ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പൊട്ടിത്തെറികളും നേതൃതർക്കങ്ങളും തർക്കങ്ങളും ഒരു വശത്ത് നിൽക്കുന്നു സീറ്റ് തർക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ കൃത്യമായി പരിഹരിക്കേണ്ട വിഷയം ഉള്ളപ്പോൾ അതിൽ നിന്നൊക്കെ ഓടി ഒളിക്കുന്ന രാഹുൽ ഗാന്ധി ഗാന്ധിയുടെ പതിവ് തന്ത്രം മാത്രമാണിത് ഇതൊരു ന്യായ യാത്രയല്ല ഇതൊരു മായ യാത്രയാണ് ഒരു തന്ത്രമാണ് ഇവിടെ ഒൻപത് മാസം പിന്നിടുമ്പോഴും മണിപ്പൂരിലെ ക്രമസമാധാന അന്തരീക്ഷം നേരെയാക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിഞ്ഞോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം അതെന്ന അവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായ അന്തരീക്ഷം ഇപ്പൊ നിലവിലുണ്ട് ആ അന്തരീക്ഷത്തെ തകർക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തെ ഫലപ്രദമായി നേരിടേണ്ടത് അവിടുത്തെ ഭരണകൂടത്തിന്റെ ആവശ്യമാണ് അല്ലേ ഭരണകൂടം ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഇപ്പോഴും ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പബ്ലിക് ഗാദറിംഗ് അവിടെ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അല്ലാതെ ഈ ഗാദറിംഗ് അവിടെ കുഴപ്പമുണ്ടാക്കുന്നില്ല അവിടെ ഇപ്പോഴും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എട്ടു മാസം പിന്നിട്ടും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല എന്ന് സമ്മതിക്കുകയാണോ എന്ന് ആദ്യത്തെ ചോദ്യം അതാണ് അവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം എട്ട് മാസമോ എട്ട് വർഷമോ ഒന്നും ഒരു എന്ന് നമുക്കറിയാം അവിടെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന ഇത്തരം കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ അവിടുത്തെ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും ഭരണകൂടവും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും അതിൽ അവർ ഫലപ്രദമായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അത്തരം അന്തരീക്ഷത്തെ കലുഷിതമാക്കാനുള്ള ശ്രമവും അനുവദിക്കാതിരിക്കുക അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഭാഗമാണ് ഒൻപത് മാസം കഴിക്കുന്നത് ഇന്നലെ ഞാൻ ചോദിക്കുന്നത് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി പാർലമെന്റിന് വാഗ്ദത്തം ചെയ്തുല്ലോ ഞങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ് കാരണം ഒരു പൊതുയോഗം കൂടി സംഘടിപ്പിക്കാൻ കഴിയാത്തവരും ഇപ്പോഴും അങ്ങേയറ്റം സ്ഫോടനാത്മകമായി നിൽക്കുകയാണ് മണിപ്പൂരിന്റെ അന്തരീക്ഷം എന്ന് അവിടുത്തെ ഭരണകൂടം സമ്മതിക്കുകയാണ് അവിടുത്തെ അന്തരീക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്നത് അവിടുത്തെ ഭരണകൂടത്തിനാണ് അവിടുത്തെ പോലീസ് സംവിധാനത്തിനും രഹസ്യാന്വേഷണ വിഭാഗത്തിനുമാണ് അതവർ ഫലപ്രദമായി അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരമുള്ള ഒരു സംഘർഷ സാധ്യത ഉള്ള ഒരു സ്ഥലത്തേക്ക് ഉത്തരവാദിത്വമുള്ള ഒരു ദേശീയ നേതാവ് രാഷ്ട്രീയ നേതാവ് പോകേണ്ടതുണ്ടോ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ഇതൊക്കെ അവിടുത്തെ ഭരണകൂടത്തിന് ആലോചിക്കേണ്ടി വരും രാഹുൽ ഗാന്ധി പോകാനെ അറിയാവുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു പക്ഷത്തിന് അനുകൂലമായി അവിടുത്തെ മുഖ്യമന്ത്രിയെ പോലെ എന്നുള്ളത് അല്ലല്ലോ അദ്ദേഹം സംഘടിപ്പിക്കുന്ന യാത്ര എല്ലാവർക്കും രണ്ട് ക്യാമ്പുകളും അദ്ദേഹം രാഹുൽ ഗാന്ധി അവിടെ പോയി സന്ദർശനം നടത്തിയല്ലോ കലാപ സമയത്ത് അവിടെ അദ്ദേഹം രണ്ട് ക്യാമ്പുകളും സന്ദർശിച്ചു മുഖ്യമന്ത്രി ബിരാൻ സിംഗിനെ പോലെ കുക്കി വിഭാഗത്തിനെതിരായിട്ടൊരു നിലപാട് സ്വീകരിച്ച് അല്ല അദ്ദേഹം അപ്പൊ അതെന്തിനാണ് എന്ത് സംഘർഷ സാധ്യത ഉണ്ടാക്കുന്നത് വിശദീകരിക്കാമോ എന്താണ് എന്താ ഉദ്ദേശം എങ്ങനെയാണ് അത് സംഘർഷം സാധ്യമാക്കുക അവിടെ ഈ സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഏതൊരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെയും ചുമതല എന്നാൽ യാതൊരു രീതിയിലുമുള്ള പക്വതയില്ലാത്ത തമാശ കളിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഇത്തരം അന്തരീക്ഷത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന കുറച്ചുകൂടി അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം അദ്ദേഹം ഇവിടെ ഒരു ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചല്ലോ അത് തമാശയായിരുന്നു ആയിരുന്നു വളരെ ഗൗരവത്തിൽ സംഘടിപ്പിച്ച ഒന്നല്ല അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ നടത്താൻ പോകുന്നത് ന്യായയാത്ര അതെങ്ങനെയാണ് ആ കലാപഭൂമിയിൽ സംഘർഷത്തിന് എഴുതിയിൽ എണ്ണ പകരുക എന്ന് കുറച്ചുകൂടി ലളിതമായി പറയാമോ അതായത് സംഘർഷം നിലനിൽക്കുന്ന അതായത് അവിടുത്തെ പ്രശ്നങ്ങൾ എല്ലാ എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം സംഘർഷബാധിതമായ പ്രദേശമാണ് താങ്കൾ തന്നെ പറഞ്ഞു ഇപ്പോഴും അവിടെ വെടിവയ്പുണ്ടായി മരണമുണ്ടായി വെടിവെപ്പും മരണവും ഒക്കെ ഉണ്ടാകുന്ന സംഘർഷ കലുഷിതമായിട്ടുള്ള ഇത്രയും കാലം സംഘർഷമാ സംഘർഷം മുറ്റി നിൽക്കുന്ന ഒരന്തരീക്ഷത്തിൽ വിവരമുള്ള ആരെങ്കിലും മര്യാ രാഷ്ട്രീയ മര്യാദയുള്ള ആരെങ്കിലും എടുക്കുന്ന നിലപാടാണോ ഇത് അവിടെ തന്നെ ഈ തരത്തിൽ ഒരു യാത്ര സംഘടിപ്പിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഏത് അർത്ഥത്തിലാണ് അതാ ഞാൻ പറഞ്ഞത് ഇത് അദ്ദേഹം ഇത് തമാശയായിട്ടാണ് കാണുന്നത് എന്ന്